ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളുടെ വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് നേന്ത്രപ്പഴം എങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ നേന്ത്രപ്പഴം. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ കുട്ടികൾക്കും നല്ലതാണ്, ഹെൽത്തിയാണ്. ഇനി പഞ്ചസാര ഒഴിവാക്കുകയാണ് വെച്ചാൽ അതിലേറെ നല്ലതാണ്, അതിലേറെ ഹെൽത്തിയാവും. പക്ഷേ കുട്ടികളല്ലേ, കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാവണതാണല്ലോ. കുട്ടികൾക്ക് കുഴപ്പമില്ല പഞ്ചസാര ഇട്ടാലും. ഇനി കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പഞ്ചസാര നമുക്ക് കണ്ട് ഒഴിവാക്കാം, അപ്പോഴും അതിനൊരു ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾ ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാം, നമുക്ക് ഇടനേരത്തെ ചായയുടെ കൂടെ കഴിക്കാം. അങ്ങനെ പിന്നെ നേന്ത്രപ്പഴത്തിനെ പറ്റി പറയാനേ ഇല്ല. നേന്ത്രപ്പഴം ഒരുപാട് എന്താ പറയുക, പോഷകങ്ങളുള്ള ഒരു സംഭവമാണ് അല്ലേ. വളരെ നല്ലതാണ് നേന്ത്രപ്പഴം കഴിക്കുക എന്ന് പറയുന്നത്. നേന്ത്രപ്പഴം വേവിച്ച് കഴിക്കാം, വെറുതെയും കഴിക്കാം, നേന്ത്രപ്പഴം ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം. അങ്ങനെ പല പല രൂപത്തിലും നമുക്ക് നേന്ത്രപ്പഴം കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വസ്തിമമ്മി ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഫ്രൈ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ടും വളരെ യമ്മി ആയിട്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ് വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം എന്നുള്ളത്. അത് ഇനി നിങ്ങൾ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാലോ. ഹലോ, നമുക്ക് നേന്ത്രപ്പഴം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം വേണം. എന്നാൽ പിളുപിളുകുന്നായിട്ടുള്ള പഴം പാടില്ല. തീരെ പഴുക്കാത്ത പഴമാണെങ്കിൽ സ്വാദും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫേമായിട്ടുള്ള എന്നാൽ പഴുത്ത പഴം നോക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നുകിൽ ഇതുപോലെ രണ്ടാക്കി മുറിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ മുറിക്കണേ, ഇതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് റൗണ്ടായിട്ടും മുറിക്കാം. കണ്ടോ, ഇത് കണ്ടോ, പഴുത്തിട്ടും ഉണ്ട്. എന്നാൽ തൊടുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ ചളിപിളുന്നാവുന്നില്ലല്ലോ. ഇങ്ങനത്തെ പഴം വേണം കേട്ടോ. നല്ല അടിക്കട്ടിയിലൊരു കടായി എടുക്കുക. ആ കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് കൂടിയാലും അപ്പത്തിൻ്റെ സ്വാദ് കുറയില്ലല്ലോ എന്ന് പറയുന്നൊരു ചൊല്ലില്ലേ, അതുപോലെ നേന്ത്രപ്പഴത്തിൽ ഇത്തിരി നെയ്യ് കൂടിയാലും സ്വാദ് കൂടുകയുള്ളൂ, കുറയില്ല. ഇത് നമ്മളുടെ കുട്ടികൾ തടി വയ്ക്കാനും അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്ത കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ആരോഗ്യം വയ്ക്കാനും നല്ല എന്താ പറയുക ഗുണ്ടുമണികളായിട്ട് വരാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഈ നേന്ത്രപ്പഴം ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതുപോലെ സൈഡിൽ കൂടെ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. നടുവിൽ കൂടെ, അതായത് കടായിയുടെ നടുവിൽ പിടിച്ച് കുത്തി ഇളക്കുക, അത് ഇങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇളക്കുക, നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പഞ്ചസാര നമ്മുടെ സാധാരണ വൈറ്റ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇട്ട് കൊടുക്കേണ്ടത് ബ്രൗൺ ഷുഗറാണ്. ഇത് കാരമലൈസ് ആയിട്ട് ആ പഴത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ എന്ത് ടേസ്റ്റായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. ഇതുപോലെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ചൂടിൽ ഇങ്ങനെ കാരമലൈസ് ആയിട്ട് വരില്ല, ഈ കളറായിട്ട് കിട്ടും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്ന്. ഇത് നമ്മളെ കുട്ടികളെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയച്ചാൽ ഒരു സ്പൂണോ ഒരു ഫോർക്കോ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് എന്ത് ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാനറിയോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കിസ്മിസൊക്കെ വറുത്തിടാം. ഇതാ നെയ്യ് കണ്ടു, അങ്ങനെ തിളയ്ക്കണത് ഇതുപോലെ. കുറച്ച് അധികം നെയ്യായാൽ ഒട്ടും കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കളറായി കിട്ടും. നല്ല എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ ഏകദേശം അതിനോടടുത്ത കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമാണല്ലോ. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പഞ്ചസാര ഒഴിവാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കാണിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചളിപിളുകുന്നുള്ള പഴുത്ത പഴം പാടില്ല. എന്നാൽ പഴുക്കാത്ത പഴയച്ച സ്വാദും ഉണ്ടാവില്ല. അപ്പോൾ പഴുത്ത പഴവും ആവണം, നല്ല ഫേം ആയിട്ടുള്ള പഴവും ആയിരിക്കണം. ഇത്രയും ശ്രദ്ധിക്കേണ്ടു കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് നല്ലവണ്ണം നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദും ഒക്കെ ഉണ്ടാകും. ചിലവർ ഇതിൻ്റെ മുകളിൽ ഏലക്ക പൊടിച്ചിട്ടിടും, ചിലവർ കിസ്മിസും മറ്റേ നട്ട്സൊക്കെ വറുത്തിടും. അതൊക്കെ നമ്മളുടെ വായ്ക്ക് ടേസ്റ്റ് തോന്നണം, നമുക്ക് ചെയ്യാം. ഒന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ അത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഹെൽത്തിയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.